റാന്നിയിലും DYFI വക രക്ഷാപ്രവർത്തനം. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ റാന്നിയിൽ കരിങ്കൊടി എറിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സാന്നിധ്യത്തിൽ DYFI ആക്രമിച്ചു. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത ബലൂണുകൾ പറത്തി പ്രതിഷേധിച്ചു. സി കെ അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഹാലിളകുമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ഇപ്പോഴിതാ കറുത്ത ബലൂണുകൾക്ക് താഴെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊടികെട്ടി ഉയർത്തിക്കൊണ്ടൊരു വേറിട്ട പ്രതിഷേധമാണല്ലേ അവിടെ പത്തനംതിട്ടയിൽ നടന്നത്. അപ്പം റാന്നിയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ അക്ഷര. പത്തനംതിട്ടയിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകർ വേറിട്ട രീതിയിലുള്ള സമരം സംഘടിപ്പിച്ചത്. രക്ഷാപ്രവർത്തനം മുന്നിൽ കണ്ടുള്ള തടി കേടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി ഇതിൽ നാം കാണേണ്ടതുണ്ട്. പലയിടങ്ങളിലും പ്രതിഷേധത്തെ കയ്യൂക്കൊണ്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിന് ഇവിടെ അത്തരത്തിലുള്ള ഒരു സാധ്യത ഒഴിവാക്കുന്നതിന്റെ കൂടി ഭാഗമാണ് വ്യത്യസ്തമായ മാർഗം സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രേരിപ്പിച്ചത്. അതേസമയം റാന്നിയിൽ കരിങ്കൊടി കാണിക്കാൻ തയ്യാറെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ തമ്മിലടിക്കുന്ന സ്ഥിതിയുണ്ടായി. പുരുതൂർ മൂവാറ്റുപുഴ പാതയിലെ റാന്നിക്ക് സമീപമുള്ള വലിയ കലുങ്ക് ഭാഗത്തായിരുന്നു ഉച്ചയ്ക്ക് 1:30 സംഭവം. മുഖ്യമന്ത്രി മന്ത്രിമാരെ സഞ്ചരിക്കുന്ന വാഹനം എത്തുന്നതിന് തൊട്ട് മുൻപായി പ്രതിഷേധത്തിന് തയ്യാറെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI SFI പ്രവർത്തകർ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആ വഴി വന്ന പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരുന്നു. പോലീസ് ഇടപെടുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ രണ്ട് ഭാഗം ചേർന്ന് തമ്മിൽ തല്ലുന്ന സ്ഥിതിയുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കമ്പുകളിൽ കറുത്ത തുടി ചുറ്റി പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനമെടുത്തത്. എതിർപ്പ് ഉയർന്നാൽ കായികമായി നേരിടുക എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു കമ്പുകൾ കയ്യിൽ കരുതിയത് എന്ന് കണക്കാക്കുന്നു. ചുരുക്കത്തിൽ 20 മിനിറ്റ് സമയത്തോളം സ്ഥലത്ത് സംഘർഷാവസ്ഥയായിരുന്നു. തുടർന്ന് SP DYFI അടക്കമുള്ള ഉദ്യോഗസ്ഥർ അകമ്പടി വാഹനത്തിന്റെ ഭാഗമായി അവിടെ എത്തിയപ്പോൾ അവർ കൂടി ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് സ്ഥലത്തു നിന്ന് നീക്കിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന രണ്ട് പത്തനംതിട്ടയിലാണ് ഈ വേറിട്ട പ്രതിഷേധം അരങ്ങേറി.